ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോസേജ് റോസ്റ്റ് ആൻഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമുക്ക് ഈ സോസേജ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത്രയും ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പ് ഒത്തിരി ഇടേണ്ട ആവശ്യമുള്ളൂ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോസേജ് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സോസേജ് ആദ്യം തന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതുപോലെ തന്നെ റൗണ്ട് കട്ട് ചെയ്യണമെന്നില്ല, നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ സോസേജ് ഫ്രൈ ഏകദേശം എന്തായിട്ടുണ്ട്? റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഇതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് ഒരല്പം വലിയ ജീരകം, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് വഴന്ന് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് സെറ്റാകുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യാം. ഇതിപ്പം നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. അപ്പം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് എന്ത് ആഡ് ചെയ്തെടുക്കാം, നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോസേജ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്തെടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരല്പം മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതാ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരല്പം സ്വീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ടൊമാറ്റോൻ്റെ പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. പഞ്ചസാര ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തലൊക്കെ മാറി കുറച്ചൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും, അതിന് വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇളക്കി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ റെസിപ്പി ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.